Hello friends, ellavarkkum pudhiya video ilekku swagatham. Nammal indu undakkan pokunnathu koorkka varthirachulla curry aanu. Appo adinu venditte njan idu ithrayum koorkka thuli kalanju nannakki vechittund. Njan ippo koorkka nannakki eduthittullathu idu polathe veliya kashnangalayittanu. ഈ കറിയിലേക്ക് കൂർക്ക എപ്പോഴും ഇതുപോലത്തെ ഇച്ചിരി വലിയ കഷ്ണങ്ങളായി കിടക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കാണാനും ഭംഗി എനിക്ക് അതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇനി ഞങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഈ കൂർക്കയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള പൊടികൾ ചൂടാക്കാനായിട്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയതിന് ശേഷം നമുക്കിത് കൂർക്കയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാതും ചൂടായി വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയാലും 2 മിനിറ്റ് ഇതുപോലെ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു മൺകലത്തിലാണ് ഇപ്പോൾ കൂർക്ക കറി വയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കൂർക്ക അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടികളില്ലേ അതും കൂടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിനൊപ്പം കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂർക്ക വേവാൻ ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഞാൻ കൂർക്കയോടൊപ്പം തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കുക്കറിലാവുമ്പോൾ ഇത്ര വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ കലത്തിൽ വെച്ചിട്ട് വേവിക്കുന്ന കാരണമാണ് ഞാനിപ്പോൾ വെള്ളം കുറച്ചധികം ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വറ്റി അതുപോലെ തന്നെ വെന്ത് വരണ്ടേ അപ്പോൾ ആ സമയം എടുക്കില്ല അപ്പോൾ 10 മിനിറ്റാണ് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഞാനിതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി കൂർക്ക വെന്ത് വരട്ടെ അപ്പോൾ നമുക്ക് ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഞാനിത് തുറന്ന് നോക്കുകയാണ് കൂർക്കയിൽ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഞാൻ ഇതിൻ്റെ ഇടയിലെല്ലാതും ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല അതൊക്കെ ഞങ്ങൾ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത് വെന്ത് വരട്ടെ ഇനി നമ്മളിത് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ കൂർക്ക ഇട്ട് കൊടുക്കുക കുക്കറിലേക്ക് അതിനുശേഷം പൊടികൾ ചൂടാക്കിയത് പിന്നെ മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസൽ പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കുക അതാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി കറിയിലേക്ക് ചേർക്കാനുള്ള നാളികേരം വറുക്കാനായിട്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി നാളികേരം ചെറിയത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ള നാളികേരം ഒന്ന് ഇളക്കി കൊടുക്കാം നാളികേരത്തിലത്തെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറി വരണം അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 10 ചുവന്നുള്ളി നടുകീറിയത് പിന്നെ ഒരു 2 വെളുത്തുള്ളി ഇത് നടുകീറിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനൊപ്പം കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ 2 പച്ചമുളക് ഇതിലേക്ക് 1 ടീസ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള നാളികേരം എല്ലാതും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്താലും കണ്ടിന്യൂസ്ലി 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇത് പകർത്തി വയ്ക്കുക അതിൻ്റെ ചൂടാറിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതേ കൂർക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പില്ലേ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഈ മിക്സിയുടെ ജാറിലത്തെ എല്ലാ അരപ്പും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ കൂർക്കരി കറി ഒന്നും കൂടി തിളച്ച് വരണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ദേ നമ്മുടെ കൂർക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഈ ടൈമിൽ ഉപ്പെല്ലാം പാകല്ലേ നോക്കുക അഥവാ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ കറക്റ്റാക്കി എടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് ഉള്ളി കാച്ചു വയ്ക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 10 അല്ലി ചുവന്നുള്ളി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം കേട്ടോ
അപ്പോൾ ദേ നമ്മുടെ കൂർക്ക വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. സെയിം നമ്മുടെ ചിക്കൻ കറി ഇരിക്കില്ലേ, അതേ ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.